seasons come and go like thoughts of you. Like a wave returns to the sea into the blue. May change, but in a cycle that I can't lose. Each painful but delightful to live through. Welcome to the brand new episode of Thinkers Right Back. My name is Pranik and you are watching me, Thinkers. In the Amparna Rambo on the Cardium, and the Nachala, Enginiana PUBG Mobile, Alva PUBG Mobile, and Amada Computer Installer in Nan. Above PUBG Mobile, a Korekutar Mark Mobile, a PUBG Alking Aria Thurenda, our daily best title PC in Nikilavaka, Iduvika. Above Adrio Editor, Korsikarangalania Parambo, another Moon Ridian Namak Uru. PUBG Mobile നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ മൂന്ന് രീതികളും പറയും. അവസാനം പറയുന്ന രീതിയായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി. അപ്പോൾ നമുക്ക് അതിലോട്ട് ആദ്യം കടക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള രണ്ട് രീതികൾ പറയാം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് എമ്മുലേറ്റേഴ്സ് ആണ്. എന്താണ് ആൻഡ്രോയിഡ് എമ്മുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫോൺ കമ്പ്യൂട്ടറിൽ അഥവാ ഒരു വിൻഡോസ് അതിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ആപ്ലിക്കേഷൻസ് ആണ് BlueStacks എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് എമ്മുലേറ്റർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രണ്ട് എമ്മുലേറ്റർ ആണ്. ഒന്ന് നോക്സ് പ്ലെയറും ഒന്ന് BlueStacksഉം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിരിക്കുന്നത് BlueStacks ആണ്. അപ്പോൾ BlueStacksൽ ഇതേപോലെയാണ്. BlueStacks എന്ന് സാധാ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണുന്നതന്നെയായിരിക്കും അതിൻ്റെ ഒഫീഷ്യൽ പേജ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് ഇവിടെ ഡൗൺലോഡ് BlueStacks ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ഒരു പ്ലേ സ്റ്റോർ ഉണ്ടാവും. ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ PUBG ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് എമ്മുലേറ്റർ ആണ് നോക്സ് പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്സ് പ്ലെയർ എന്ന് സാധാ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണുന്നതന്നെയായിരിക്കും. ഫസ്റ്റ് കാണുന്നതന്നെയായിരിക്കും. ഇതാണ് നോക്സ് പ്ലെയർ. ഇതും അതുതന്നെയാണ് സംഭവം. ആൻഡ്രോയിഡ് എമ്മുലേറ്റർ ആണ്. ദാറ്റ് മീൻസ് ആൻഡ്രോയിഡ് ആപ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു വിൻഡോസ് ആപ്ലിക്കേഷനായിട്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തൊരു ആപ്പ് സ്റ്റോർ ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് രണ്ടും കുറച്ച് റിസ്ക് ആണ്. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, ബാക്കിയുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് അഥവാ ആൻഡ്രോയിഡ് ഗെയിംസ് ആണെങ്കിലും നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം എന്നുള്ളൊരു ഗുണമാണ്. ഇനി ഞാൻ പറയുന്നത് PUBG മാത്രമായിട്ട് അവരുടെ ഒഫീഷ്യൽ ട്രൻസൻസ് ഗെയിംസ് ഉണ്ടാക്കിയതാണ്. PUBG എമ്മുലേറ്റർ PC എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ആദ്യം കാണുന്ന ട്രെൻസെന്റ് ഗെയിമിംഗ് പാർട്ടിയുടെ തന്നെയാണ്. ഇതിനകത്ത് ഒന്നുമില്ല. ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 8 MB വരുന്ന ഒരു ഫയൽ ആയിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ സാധാ 2.5 GB നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഗെയിം പ്ലേ ലാസ്റ്റ് വേർഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ മൂന്ന് രീതികൾ. ഈ ലാസ്റ്റ് പറഞ്ഞ രീതികളിൽ നിന്ന് ബാക്കിയുള്ള രണ്ട് രീതികൾ എങ്ങനെ മാറി നിൽക്കുന്നു എന്ന് ഞാൻ പറയാം. ഈ ട്രെൻസിൻ ഗെയിംസിൻ്റെ ഒറിജിനൽ എടുക്കുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഗുണമല്ല, ഒറ്റ നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ ഗെയിം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കിയുള്ള നോക്സ് പ്ലെയർ ആണെങ്കിലും BlueStacks ആണെങ്കിലും നമുക്ക് ബാക്കിയുള്ള ഏത് ഗെയിം വേണമെങ്കിലും
ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലുള്ള ഏത് ഗെയിമുകളാണെങ്കിലും മിനി മിൽട്ടിയ എന്ന് പറയുന്ന കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സുള്ള മൾട്ടിപ്ലെയർ ഗെയിമുള്ള അങ്ങനത്തെ എല്ലാ ഗെയിംസും നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.